ലാഡീസ് ആൻഡ് ജെന്റിൽമാൻ, അങ്ങനെ നമ്മുടെ അശ്വത് കോക്കിന് പണി കിട്ടി എന്ന് കേട്ടു. ഇവിടെ എന്തോന്നട്ടേ, ഒരു ഒരു സിനിമയെ പറ്റി പറയുന്നതിനാണോ ഒരുത്തന്റെ ജോലിയൊക്കെ കളയിപ്പിക്കാൻ നോക്കുന്നത്? എന്ത് കഷ്ടമാണ്. അയ്യോ, ചിരിക്കാതിരിക്കാം. എനിക്ക് മനസ്സിലാവാത്ത കുറെ കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ സോഷ്യൽ മീഡിയ വരുന്നതിന് മുന്നേ സിനിമകൾ പൊട്ടാറില്ലായിരുന്നോ? ഇറങ്ങുന്ന എല്ലാ സിനിമയും ജഗ ഹിറ്റായിരുന്നു അല്ലേ? എല്ലാം ഇറങ്ങുന്ന എല്ലാം നല്ല പൂര ഹിറ്റുകളായിരുന്നു അല്ലേ? അങ്ങനെയായിരുന്നു. അതാണ് അപ്പോൾ നമ്മൾ വന്നതിന് ശേഷമാണ് സിനിമയൊക്കെ പൊട്ടി തുടങ്ങിയത്. ഓ, അത് എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ. അതെന്തായാലും പുതിയൊരു അറിവാണ്. അറിവ് തന്നതിന് ഒരു വലിയ നന്ദി. എന്തായാലും എനിക്ക് പറയാനുള്ളത്, ഒരു സിനിമയുടെ പേരിൽ ഒരുത്തിൻ്റെ ജോലി കളയിപ്പിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ ഇതൊക്കെ റൂമറാണോ എനിക്കറിയത്തില്ല. എന്തായാലും നമ്മൾ അശോക് കോക്ക് മീഡിയ വണ്ണിന് കൊടുത്തായിരുന്നു. ഹീസ് ലിറ്ററലി മെൻ്റലി എക്സോസ്റ്റഡ് ആണ്, പുള്ളിയെ ഭയങ്കരമായിട്ട് ഹരാസ് ചെയ്യുന്നുണ്ടെന്നൊക്കെ. എടാ, എന്തോന്നടേ, ഒരു സി, ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ആൾക്കാരുടെ ഒരു വ്യൂയിങ് വ്യൂവർഷിപ്പ് അല്ലെങ്കിൽ അവർ സിനിമ കാണുന്നൊരു ഹാബിറ്റ് മാറി. പിന്നെ എല്ലാവർക്കും ബോധോദയം വന്ന് സിനിമ എങ്ങനെ എടുക്കുന്നു. ഒരു വർഷം സെൽഫോണിൻ്റെ അകത്തായിരുന്നു എല്ലാവരും. യൂട്യൂബും പല പല മീഡിയങ്ങളിൽ നിന്നും അവർക്ക് മനസ്സിലായി ഒരു സിനിമ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും സിനിമയിൽ എന്തൊക്കെയാണെന്നും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ OTT പ്ലാറ്റ്ഫോമിൽ എന്താ പറയുക, അങ്ങനത്തെ ഒരു ഡിവിഷൻ വന്നിട്ടുണ്ട്, OTT പടം, തിയേറ്റർ പടം എന്ന്. ഇപ്പോൾ എനിക്ക് തന്നെ ഉണ്ട്, ഞാൻ തന്നെ എല്ലാ സിനിമകളും കാണുന്ന ഒരു വ്യക്തിയല്ല. ഞാനും ഇതുപോലെ ചില സിനിമകൾ OTTയിൽ വെയിറ്റ് ചെയ്ത് കാണുന്നൊരു വ്യക്തിയാണ്. പക്ഷേ ചില പടങ്ങളുണ്ട്, വലിയ സിനിമകളായിരിക്കും. ഇപ്പോൾ ആറാട്ട് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര പ്രതീക്ഷയാണ്. അതിൽ ലാലേട്ടൻ, കട്ട ലാലേട്ടൻ ഫാനാണ് ഞാൻ കൊച്ചിലേ തൊട്ടേ. പുള്ളി ഏറെയാണ് വലിയ ഫാനാണ്. അപ്പോൾ പുള്ളിയൊരു പടം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ തിയേറ്ററിൽ പോയി കാണും. ഇവിടെ ഇപ്പം കണ്ടു കഴിയുമ്പോൾ ഈ തേങ്ങയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അതായത് മൊത്തം കുറേ ഡബിൾ മീനിങ് ജോക്സും മറ്റേ സ്ലോ മോഷനും അങ്ങോട്ടും ഇങ്ങോട്ടും തക 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 എന്ന് പറഞ്ഞുള്ള നടത്തവും. ഈ നടത്തത്തിലല്ല, ഇപ്പം ഭീഷ്മപർവ്വത്തിലും മമ്മൂക്ക നടത്തവും സ്ലോ മോഷനും തഗ് ഡയലോ ഒക്കെയാണ്. പക്ഷേ അത് അതിൻ്റെതായ രീതിയിൽ എടുത്തപ്പോഴാണ് അത് ഇഷ്ടപ്പെട്ടത്, മനസ്സിലായി. ഇപ്പോൾ അശ്വത് കോക്കിനെ പറ്റി പറയണം, അശ്വത്തിന് ഭീഷ്മ ഇഷ്ടപ്പെട്ടില്ല എന്നാൽ നമുക്കൊക്കെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ അശ്വത്തിന് ഇഷ്ടപ്പെടാത്ത പടം പൊട്ടണ്ടേ? സൗദി വെള്ളയ്ക്ക് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല. സൗദി വെള്ളയ്ക്കാരൊക്കെ സാരും പറയണം, ഞാനിട്ട റിവ്യൂവിന് വരെ ഏകദേശം 200,000 പേരാണ് അത് കണ്ടേക്കുന്നത്. അപ്പം അതിൽ നിന്ന് മനസ്സിലായി ആൾക്കാർ അത്ര എക്സൈറ്റഡ് അല്ല, അവർക്ക് വേണ്ട. അപ്പം നമ്മളെ ചാനലിലെ നിങ്ങൾക്ക് വ്യൂസ് നോക്കിയാൽ മനസ്സിലാവും, എല്ലാം വലിയ ആക്ടേഴ്സിൻ്റെയും വലിയ സംവിധായകരുടെയും പേര് വരുമ്പോഴാണ് ആ സിനിമ എന്താണെന്ന് അറിയാനായിട്ടുള്ളൊരു ആകാംക്ഷ വരുന്നത്. അല്ലെങ്കിൽ ആ സിനിമയുടെ വേർഡ് ഓഫ് മൗത്ത് ഭയങ്കരമായി കയറുന്നതിന് ശേഷം, ഒരു പടം ഇറങ്ങി ഒരു 3-4 ദിവസം കഴിയുമ്പോൾ തന്നെ വേർഡ് ഓഫ് മൗത്തിൽ പടം കിടിലോ ആണെങ്കിൽ കിടിലം എന്ന് തന്നെ അത് വരത്തുള്ളൂ. ഞാൻ പറഞ്ഞു, വേർഡ് ഓഫ് മൗത്താണ് ഒരു സിനിമ ഹിറ്റാകുന്നത്, അല്ലാതെ ഈ ഞാൻ പറയുന്നത് കേട്ടിട്ടൊന്നുമല്ല. കൂടിപ്പോയ എൻ്റെ ടേസ്റ്റുള്ള ഒരു 100,000 പേരെയാണ്, 3 കോടി എത്രയോ ജനമുള്ള നമ്മുടെ കേരളത്തിൽ 100,000 പേര്. അതിൽ ആ 100,000 എങ്ങനെ പോയാലും ഒരു 25,000 പേരായിരിക്കും ഞാൻ പറയാൻ കേട്ടിട്ട് ബ്രോ അത് പറഞ്ഞു അതൊന്നും ഞാൻ പോയി കാണുന്നില്ല എന്ന് തീരുമാനിക്കുന്ന. ബാക്കിയുള്ള ഇപ്പം ഞാൻ പറയും, ഇപ്പം ഞാൻ തന്നെ ഒരു 2 ദിവസം ചിലപ്പോൾ ലേറ്റ് ആവും സിനിമ കാണാൻ എന്ന് പറഞ്ഞ് ഞാൻ കാണാതിരിക്കൂ. ഇവിടെ കാണാനുള്ളവൻ കാണും. ഞാൻ പറഞ്ഞ വേർഡ് ഓഫ് മൗത്തിലാണെന്ന്. ഒരു സിനിമ പരാജയം, വിജയവും പരാജയവും ഒക്കെ ഒരു വേർഡ് ഓഫ് മൗത്തിലാണ്. അല്ലാതെ ഞാനോ അല്ലെങ്കിൽ അശ്വത് കോക്കോ ഒന്ന് വന്നിരുന്നു അശ്വത് കോക്കിൻ്റെ മറ്റേ ഈ സാധനം കാണാനും പിന്നെ മന്നെ എന്നൊക്കെ പറഞ്ഞാൽ ആ സാധനം കാണാനാണ്, ആ ഒരു പെർഫോമൻസ്, ആ ഒരു പ്രസൻറ്റേഷൻ സ്റ്റൈല് കാണാൻ വേണ്ടിയാണ് നാട്ടുകാർ വരുന്നത്. ഞാൻ ഉൾപ്പെടെയുള്ളവരെ അത് കാണുന്നതും അതുകൊണ്ടാണ്. അല്ലാതെ പുള്ളി പറയുന്നതും കേട്ടിട്ടൊന്നും അല്ല ഇവിടെ സിനിമ ഇൻഡസ്ട്രി എന്നും നമ്മൾ ആരും അല്ല ഭരിക്കുന്നു. എന്തൊരു കോമഡിയാണ്. എത്രയോ പേര് പണ്ട് തൊട്ടേ ആൾക്കാർ ക്രിട്ടിസൈസ് ചെയ്യുന്നു. ഇപ്പോൾ ഒരു മീഡിയ വന്നപ്പോൾ അത് ഓപ്പൺ ആയി. ഈ മീഡിയത്തിനൊന്നും നിങ്ങൾക്ക് അടച്ചു പൂട്ടാൻ പറ്റത്തില്ല. ദാറ്റ് ഇസ് എ ഫാക്ട്. ഇത് ഫ്രീ, ഇപ്പം നിങ്ങൾ ഫ്രീഡം ഓഫ് സ്പീച്ചിനെയൊക്കെ ഭയങ്കരമായി പോസിറ്റീവായി പറയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, അങ്ങനെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിൽ, യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ഗെറ്റ് ദാറ്റ് ഇൻ സൈഡ് യുവർ ഹെഡ്. നിങ്ങളുടെ ആ ഒരു കാലഘട്ടമൊക്കെ മാറി. പീപ്പിൾ ഹാവ് ചേഞ്ച്. സോഷ്യൽ മീഡിയ ഇസ് ബിക്കമിങ് റെലവൻറ്റ്. ഇനി അങ്ങോട്ട് റെലവൻ്റ് ആയിരിക്കും. ഈ ഒരു മീഡിയത്തിൽ കൂടെ പലരും പല ഇൻഫോർമേഷൻസും തേടാനും സെർച്ച് ചെയ്യാനും ഉപയോഗിക്കുന്നു. ഗൂഗിളിനെയും കാട്ടിലും ആൾക്കാർ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് യൂട്യൂബാണ്, മനസ്സിലായില്ലേ? അതാണ് റിയാലിറ്റി. ആ റിയാലിറ്റിയിലോട്ട് പ്ലീസ് ഒന്ന് കടന്നു വരൂ. കടന്നു വന്നിട്ട് നിങ്ങൾ ചിന്തിക്കൂ. ഞാൻ നിങ്ങളൊരു മോശം പടം എടുത്തു കഴിഞ്ഞാൽ അത് അടുത്ത പടത്തിൽ കിട്ടലോ. ഇപ്പോൾ ക്രിസ്റ്റഫർ അത്യാവശ്യം ടീസർ നല്ല രസമായിട്ടാണ് എടുത്തിരിക്കുന്നത്. ലെറ്റ് സീ ഹൗ ദാറ്റ് മൂവി ഗോസ്.
ബ്രോ, നമുക്ക് നിങ്ങളെടുത്തൊന്നും വ്യക്തിപരമായിട്ടൊന്നും ഒരു പ്രശ്നമില്ല. നിങ്ങൾ നമ്മളെന്താ ഒന്നും ചെയ്തിട്ടില്ല. നല്ല സിനിമകളിനെ രണ്ട് വേഗം കൊണ്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. അത് നാട്ടുകാർ അക്സെപ്റ്റ് ചെയ്യും, ഞാനല്ല, ജനം അക്സെപ്റ്റ് ചെയ്യും. സോ അതിന് വേണ്ടി പരിശ്രമിക്കുക. നിങ്ങൾ പറ്റിയ മിസ്റ്റേക്ക്, ഞാൻ പറഞ്ഞു ഡബിൾ മീനിങ് ജോക്സ് ആൻഡ് ഓൾ ഷുഡ് ഗോ ജാക്കി ജോക്ക്, ജാക്കി ഡിക്കി, ഇതൊക്കെ എന്തോന്നാണ് അതൊക്കെ. എടാ ഈ മറ്റേ കോമഡി പരിപാടി എന്നെ വെറുപ്പീരാണ്. ഞാൻ അത് ചിരിക്കുന്ന കുറെ ഫാമിലി ഓഡിയൻസ് കാണണം. അത് നിങ്ങൾക്ക് ഫാമിലി ഓഡിയൻസ് മതി. സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് നമ്മളെ പേടിക്കേണ്ട ആവശ്യമില്ല. ഫാമിലി ഓഡിയൻസ് ഇപ്പോഴും യൂട്യൂബൊന്നും കാണാറൊന്നുമില്ല. ആ പടം കുറച്ച് മറ്റേ 28 വയസ്സായ പിള്ളേരാണ് ഇരുന്ന് കാണുന്നത്. നിങ്ങളുടെ മെയിൻ സാധനം ഫാമിലി ഓഡിയൻസ് ആണെങ്കിൽ ഡോണ്ട് ഈവൻ ബോദർ. പക്ഷെ ഞാൻ പറഞ്ഞു ഒരാളെ ജോലി ഇളയിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് എന്ത് ശോകമാണ് ബ്രോ. ഞാൻ പറഞ്ഞു എനിക്കൊക്കെ വ്യൂസ് കിട്ടുന്നുണ്ട്. നിങ്ങൾ എന്തുകൊണ്ടാണ് സിനിമ എടുക്കുന്നത്? പോപ്പുലാരിറ്റി. ലാലേട്ടൻ എന്തിനാണ് സിനിമ എടുക്കുന്നത്? പോപ്പുലാരിറ്റി. ഞാനും കഷ്ടപ്പെട്ടാണെങ്കിലും നമ്മൾ ചെയ്യുന്ന പ്രസൻറ്റേഷൻ സ്റ്റൈലിൽ നമുക്കും നമ്മൾ പോപ്പുലറാണ്. ആ പോപ്പുലാരിറ്റി വെച്ചിട്ട് നമ്മൾ കാശുണ്ടാക്കണതിൽ നിങ്ങൾക്കൊക്കെ എന്തേ പ്രശ്നം? നിങ്ങൾ ഫ്രീ ആയിട്ടൊന്നും അല്ലല്ലോ ഒരു സിനിമ ഉണ്ടാക്കുന്നത്. സംവിധാനം ചെയ്താലും ശരി, സിനിമയിൽ അഭിനയിച്ചാൽ നിങ്ങൾ കോടിക്കണക്കിനും ലക്ഷക്കണക്കിനും കാശ് മേടിച്ചിട്ടാണ് ഈ സാധനം ചെയ്യുന്നത്. അല്ല ഫ്രീ ആയിട്ടൊന്നും അല്ല ആരും ചെയ്യുന്നത്. നമ്മൾ ചെയ്തോട്ടെ പോപ്പ്, നമുക്ക് കിട്ടിയ പോപ്പുലാരിറ്റി നമ്മളൊന്ന് എൻജോയ് ചെയ്ത് നമുക്ക്. നിങ്ങൾക്ക് എന്താണ് അതിൻ്റെ പ്രശ്നം? അതിൻ്റെ ഇടയ്ക്ക് ഒരുത്തൻ്റെ ജോലി ഇളയിപ്പിക്കാൻ നടക്കുക, ഭയങ്കര മോശമാണ്. ഭയങ്കര മോശം, ഭയങ്കര വൃത്തികെട്ട സ്വഭാവമുള്ളത്, വൃത്തികെട്ട സ്വഭാവം. ഇപ്പം നമുക്കും ഭയങ്കര വി വെയർ ഓൾസോ ഹൈലി ഇൻഫ്ലുവൻഷ്യൽ. ഇപ്പം നമ്മളിപ്പോൾ ബ്രോയിൻ്റെ നമ്മൾ പറയാം, നിങ്ങൾ ചെയ്യുന്ന പണി ചെയ്യണ്ട, നിന്റെ ജോലി നമുക്ക് എങ്ങനെയെങ്കിലും നിർത്തണം എന്ന് പറഞ്ഞ് നമ്മൾ ഹൈലി ഇൻഫ്ലുവൻഷ്യൽ ആയിട്ട് നിങ്ങളുടെ അടുത്ത് വരുമ്പോഴും നിങ്ങൾക്ക് അതിൻ്റെ വിഷമം മനസ്സിലാത്തുള്ളൂ. യു ഗൈസ് ആർ ഇൻഫ്ലുവൻഷ്യൽ, ദാറ്റ്സ് വൈ യു ആർ ഡൂയിങ് ദിസ്. ഇല്ലേ, നിങ്ങൾക്ക് ഹോൾഡ് ഉണ്ട്, എന്നാ നീ പോയി കേസ് കൊട് എന്ന് പറയുന്ന ധൈര്യം എന്താണ്? എന്താണിത്? ഇതൊക്കെ വിട്ടുപിടി, ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. ഇതൊക്കെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. പാവം മനുഷ്യൻ, അയാളുടെ പ്രസൻറ്റേഷൻ സ്റ്റൈലിൽ കുറേ ഇവർ ചിരിക്കാൻ വേണ്ടിയാണ് ആ വീഡിയോ കയറി കാണുന്നത്. അല്ലാതെ സിനിമേനെ അയാൾ പറഞ്ഞിട്ടോ, ഞാൻ പറഞ്ഞിട്ടോ, സീക്രട്ട് ഏജൻറ്റ് പറഞ്ഞിട്ടോ, ഉണ്ണി പറഞ്ഞിട്ടോ, മൺസൂൺ മീഡിയയിലെ ചേട്ടൻ പറഞ്ഞിട്ടോ ഒന്നും അല്ല നമ്മുടെ ഇൻഡസ്ട്രി പിടിച്ചിരിക്കുന്നത്. അത് കരുതരുത്. 3 കോടി ജനവും ലക്ഷക്കണക്കിനുള്ള സബ്സ്ക്രൈബറുള്ള നമ്മളും ആയിട്ട് നിങ്ങൾ സാമീപിക്കരുത്. ഇത് കമ്പയർ ചെയ്യരുത് പ്ലീസ്. വേർഡ് ഓഫ് മൗത്ത്. നിങ്ങൾക്ക് നിങ്ങൾ കുറ്റം പറയണം, നാട്ടുകാരെ കുറ്റം പറ അവരാണ് സിനിമ ഹിറ്റാക്കുകയും ഫ്ലോപ്പ് ആകുക എന്നൊക്കെ തീരുമാനിക്കുന്നത്. എൻഡ് ഓഫ് ദ ഡേ. ഇപ്പം ഞാനും നാളെ ഒരുപാട് ഞാനും വീഡിയോ ഇടുന്നൊരുത്തനാണ്. ഞാൻ പറഞ്ഞു നാളെ ഈ പറയുന്ന പോപ്പുലാരിറ്റി പോയി, ആ ആൾക്ക് പാടെ 5000 പേരും 10000 പേരൊക്കെ ആയിക്കഴിഞ്ഞാൽ ഞാനും നിർത്തും, വേറെ പണി നോക്കും. മനസ്സിലായില്ലേ? അത്രയേ ഉള്ളൂ. ഉള്ളത് കൊണ്ട് നമ്മൾ പോകണടേ. പിന്നെ നിങ്ങൾക്കൊന്നും നമ്മളെ പ്രൈസ് കൊടുത്ത് മേടിക്കാൻ പറ്റുന്നില്ല. അതിനുള്ളൊരു ഫ്രസ്ട്രേഷൻ നിങ്ങൾക്ക് കാണുമായിരിക്കും. ബിക്കോസ് ചിലവരൊക്കെ നമ്മളെ വിളിച്ച് വയ്ക്കണം ട്രിയേറ്റർ ട്രെയിലർ റിയാക്ഷന് കാശ് തരട്ടെ. ഞാൻ പറയാം എൻ്റെ പൊന്നു മോനെ, എനിക്ക് കാശൊന്നും വേണ്ട. സിനിമയുടെ കേസിൽ 1 രൂപ അവർ ഞാൻ വാങ്ങിക്കൂല. ജീവിതത്തിൽ അങ്ങനത്തെ ഒരു ഗതി കേട്ടില്ല. ഉള്ളതുള്ള പോലെ പറയും, അത് അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക. നമ്മൾ വലിച്ച് നിങ്ങളെ എന്താ പറയുക, എനിക്ക് തന്നെ അറിഞ്ഞൂടെ എന്ത്. ഇത് വളരെ തമാശയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെയൊക്കെ ചെറിയ കാര്യങ്ങളിലൊക്കെ സിനിമ പറഞ്ഞിട്ട് പോട്ടടേ. ഒരാൾ പറഞ്ഞെന്ന് പറഞ്ഞ് ഈ ലോകം എന്താ, നമ്മുടെ സി എം ഒന്നും അല്ല, സി എം ആണ് പറയണമെന്ന് വിചാരിക്കുക. ഒരു സിനിമയെ ഒരു റിവ്യൂ ആയിട്ട് നമ്മുടെ മുഖ്യമന്ത്രി വന്ന് പറയുകയാണെങ്കിൽ ഓക്കെ, ഹീസ് ഹൈലി ഇൻഫ്ലുവൻഷ്യൽ പീപ്പിൾ. ഞാൻ വരെ കേൾക്കും ആ സിനിമ മോശമാണെന്ന് പുള്ളി പറയുക, ഞാൻ കേൾക്കും. പക്ഷെ ഞാനൊന്നും ആ ലെവലിലൊന്നും അല്ലേ. പോട്ട്, സി എം വിടു. ലാലേട്ടൻ നാളെ ഒരു റിവ്യൂ ചാനൽ തുടങ്ങി, മമ്മൂക്ക തുടങ്ങി, ഞാൻ കേൾക്കും, ഞാൻ കേൾക്കും. ഇല്ലെന്ന് പറയാം, നമ്മൾ അങ്ങനെയാണ്. എല്ലാവരും വന്ന് സത്യം, നിങ്ങളൊക്കെ നമ്മളെ കമൻറ്റ് ബോക്സിൽ ഒന്ന് നോക്കി നമുക്ക് മനസ്സിലാക്കാം. നിങ്ങൾക്ക് യു വിൽ ഫീൽ ബാഡ് ഫോർ അസ്. അയ്യോ പാവ, എന്തുമാത്രം ചീത്ത വിളിയാണ് കേൾക്കുന്നതെന്ന്. അപ്പോഴാണ് നിങ്ങളൊക്കെ വന്നിരുന്ന് ഈ അശ്വൻ ഗോഖിനെക്കെതിരെ, അല്ലെങ്കിൽ യൂട്യൂബേഴ്സ്, അതാണല്ലോ ലോകം മൊത്തം യൂട്യൂബിൻ്റെ കൺട്രോളിലാണല്ലോ. ശരിയാ, ചിലപ്പോൾ ആയിരിക്കും, എനിക്ക് അറിഞ്ഞുവിടാത്തോണ്ടായിരിക്കും. എന്തിനാണെങ്കിലും ഇതൊക്കെ കോമഡിയാണ്, പ്ലീസ്. ആൾക്കാർ അവരുടെ പണിയും ചെയ്ത് പോട്ട്, നിങ്ങൾ നിങ്ങളെ പണി ചെയ്തോ. നമ്മൾ കാണും അത് നല്ലതാണെങ്കിൽ ഗംഭീരം എന്ന് പറയും. ഞാൻ പ്രശ്നം, ക്രിസ്റ്റഫർ സൂപ്പർ ആണെങ്കിൽ പൊന്നു ബ്രോ പൊള്ളി എന്ന് പറയാൻ എനിക്ക് വേണമെങ്കിൽ പ്രശ്നമൊന്നുമില്ല. നമുക്ക് നല്ലത് തന്നെ കിട്ടിയാൽ മതി. നല്ല സാധനങ്ങൾ കിട്ടുക, കാണുക, എൻജോയ് ചെയ്യുക, ലൈഫ് അതാണ്. എനിക്ക് എൻ്റെ ലൈഫ് അങ്ങനെയാണ്, സിനിമയെ കാണുക, എൻജോയ് ചെയ്യുക, ഹാപ്പിനെസ്, ചെറിയ ചെറിയ സന്തോഷങ്ങൾ. സോ പ്ലീസ്, ഇതുപോലത്തെ കൊട്ടേഷൻ ഹേറ്റ്സ് അതൊക്കെ നിർത്താൻ നോക്കുക. സ്വന്തം കാര്യം നോക്കുക, നിങ്ങൾ നിങ്ങളെ കാര്യം, നമ്മൾ നമ്മളെ കാര്യം. ലെറ്റ് പീപ്പിൾ ഡു ദാറ്റ് മാൻ. അവരുടെ ഇഷ്ടമല്ലേ,
ലൈഫ് എന്ന് പറയുന്നത്, അതവർ ചെയ്തോട്ടെ, എന്തിനാണത്, അതിനങ്ങ് മൈൻഡ് ചെയ്തിരി. ഞാൻ പറയും നാളെ ഞാൻ ഒരു സാധനം ഇറക്കി കഴിഞ്ഞാൽ അത് പൊട്ടി അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. ഒന്നും കരഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. പ്ലാൻ ബി, അടുത്ത പടം, ദാറ്റ്സ് ഓൾ എന്ന് പറഞ്ഞു ഞാൻ പോകുന്നു ഗൈസ്, ബൈ.